അപ്പൊ ലച്ചു, നീച്ചു വന്നിട്ടൊക്കെ കൊറേ നേരായിട്ടോ, ചായയുടെ ഒക്കെ കഴിഞ്ഞിരിക്കയാണ്. സീണാണ് പറഞ്ഞിരിക്കുക. പല്ലിൻ്റെ ഇവിടെ ഒരു കുമ്പള പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉപ്പിട്ടാണ്ട് ചൂടുള്ളൊക്കെ ഉണ്ടാക്കി കൊടുത്ത, അങ്ങോട്ടൊക്കെ കുലുക്കും ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ, ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട് ചായ കടിയൊക്കെ കൊണ്ട്. പിന്നെ ചായക്ക് കടി ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കി. ജിത്തു നീച്ചിട്ടില്ല കേട്ടോ. ചപ്പാത്തി ഞാൻ അരി ഇട്ടിട്ട് അരി തിളക്കണുണ്ട്. ഇന്നലെ തൊട്ട് അങ്ങനെ മഴ ഒന്നുമില്ല കേട്ടോ, നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ മീൻ വണ്ടീൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. ലച്ച നമുക്ക് മീൻ വാങ്ങാൻ പോകണേ, അല്ലെ മീൻ വണ്ടി പോകും. ഞാൻ മീൻ വാങ്ങിക്കൊണ്ടിട്ട്. അപ്പം അങ്ങനെ മീനൊക്കെ കിട്ടിട്ടോ. മീൻ ഇതാക്കണ ഈ ചൂതുണ്ട്, പിന്നെ വേറെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്. അപ്പം അത്തരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ലച്ചുവിന് ഇത് മതിയാണ്, ഇത് വറുത്താൻ നല്ലോണം തിന്നുട്ടോ. ലച്ചും ചിത്തും വേറെ മീൻ വത്തലിഷ്ടമാണ്. അപ്പം ഇത് മതിയാണ്. അപ്പം ഞാനത് മേടിച്ചു. വേറെ മീനൊന്നും ഓൽക്കാനേ പറ്റൂല, തിന്നൂല. അപ്പം രണ്ട് പൂച്ചക്കുട്ടികളും കണ്ടില്ലേ, സുഖമായിട്ട് കിടന്നിറങ്ങാണ് മരകട്ടീൻ്റെ മേലെ. രണ്ടാളും ഇതാക്കണേ, രണ്ടാളാക്കണ അവിടെ. ഒരു മഴ ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ കയറി കിടക്കില്ല, മഴ ഉണ്ടെങ്കിൽ വീടിൻ്റെ മേലേക്കട് കയറും. എന്നിട്ട് ഈ ചുമരിൻ്റെ ഒരു സൈഡിൽ കിടക്കും. ആകുമ്പോൾ പിന്നെ എന്തൊരു ജന്തുക്കളെ പേടിക്കും വേണ്ട, സുഖമായിട്ട് കിടക്കാമല്ലോ. അതൊക്കെയാണ് ഓലെ പരിപാടി. മീൻ കിട്ടിയാൽ മീനും തിന്നും അല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്ത് ഞാൻ ചോറ് ഊറ്റി, പിന്നെ മീൻ നന്നാക്കി അത് വറുത്ത് എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇതാക്കണ കറിയൊക്കെയാണ്. ലച്ചുവിന് പൂളയും മീനും വേണം പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ കുറച്ച് വറുക്കും ചെയ്താൽ കുറച്ച് കറിയും വെക്കി എഴുതിട്ടോ. ഇതാക്കണ ഉള്ളി ഇഞ്ചി, ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കരിവേപ്പിൻ്റെ വേണം, പച്ചമുളക് കീറിടിയും വേണം കേട്ടോ. അപ്പം മീൻ വറുത്തതൊക്കെ ആയിട്ടുണ്ട്. ചിത്തപ്പം നീച്ച് പല്ലേക്കാൻ പോകണുള്ളൂ കേട്ടോ, സമയം 9 മണി. ഇന്നും കൂടി അവിടെ കറക്കട്ടെ കരുതിയായി. ഇപ്പം നാളെ തൊട്ട് ഇനി സ്കൂൾ ഉണ്ടായാലും ശനിയാഴ്ച വരെയും സ്കൂൾ ഉണ്ടാവും. ഇത്രയും ദിവസം ലീവായതല്ലേ. ഇപ്പം അടുത്ത മാസം പരീക്ഷയാണെങ്കിൽ പാടൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതാക്കണം ഇത്രയും കൂടി പൂളുണ്ട് കേട്ടോ. പൂളഞ്ഞ് ഉണ്ടാക്കണം. ലച്ചുവിന് മീൻകറി പൂളയും വേണം പറഞ്ഞ്. ഇപ്പോൾ കുട്ടികളോ ഓരോ ആഗ്രഹം പറയുമ്പോൾ അതുണ്ടാക്കി കൊടുക്കണ്ടേ. എനിക്കും സ്കൂളില്ലാത്തപ്പോഴല്ലേ. വീട്ടിലിരുന്നാണ്ട് എന്നാൽ മദ്യാവളം തിന്നും ചെയ്യാം ഇല്ലെണ്ണിയെ. ആ മുട്ടിയാളാ മുഖത്ത് കറക്കുന്നത്. ജിത്തയുടെ പല്ലിയൊക്കെയാണ് അപ്പുറത്തേക്ക് അത്. ഷർട്ട് ഇട്ടിട്ടുണ്ടോ? ഷർട്ട് ഇട്ടിട്ടില്ലല്ലേ. ഷർട്ട് ഇടൂല, നല്ല മഴയാണെങ്കിൽ ഷർട്ട് ഇടും. അല്ലെങ്കിൽ ഇന്നലെ ഇപ്പം മഴ ഇല്ലല്ലോ, അപ്പം തണുപ്പ് കുറവല്ലേ. ഇന്നലെ ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ആ മീൻ വാങ്ങട്ടെ കേട്ടോ. അപ്പം മീൻ വറുത്തതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് ഈ അരിഞ്ഞ വെച്ച ഉള്ളിയൊക്കെ ചേർത്ത് വെക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിലൊരു കോള് വന്നിട്ടോ. അപ്പം ഞാൻ ചീഞ്ചട്ടി വാങ്ങിച്ച് തരുന്ന, അല്ലെങ്കിൽ ഇത് കരിയൂലോ. ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. മുളകും പൊടി മഞ്ഞപ്പൊടി മാത്രം ചേർക്കണുള്ളൂ, മല്ലിപ്പൊടി ചേർക്കണില്ല. മല്ലിപ്പൊടി ഗരം മസാല ഇതൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഇതിക്ക് പുളിവെള്ളം ചേർക്കട്ടെ കേട്ടോ. മീൻകറിയൊക്കെ ഞാൻ ഒരുപാട് വട്ടം കാട്ടിത്തന്നു. ഇതാളിപ്പോൾ എന്താ വീഡിയോ എടുക്കുക, ഇന്നിപ്പോൾ തന്നെയല്ലേ നമുക്ക് നമ്മളെ അടുക്കളയിൽ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ അത് വീഡിയോ ഇടാനല്ല പറ്റുള്ളൂ. പിന്നെ ഇന്നലെ അരിയും പോകട്ടെ കേട്ടോ. ഇന്നലെ കുറച്ച് നെയ്യപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചിക്കൻ ഒത്തിരി വാങ്ങിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അല്ലേ നെയ്യപ്പൊക്കെ ഇറച്ചി ഉണ്ടാക്കിയത് അമ്മേൻ്റെ ആണ്ടിൻ്റെ അന്ന്. ചപ്പാത്തി കറി അതേന്ന്, ചിക്കൻ കറി അത് കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ മീൻ മേടിച്ചാൽ, ഇപ്പം ഒന്ന് മീനൊന്നും മേടിച്ചില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പാകത്തിന് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തിളക്കട്ടെ. ഞാൻ
ഉലുവ വറുത്തെടുക്കാൻ മറന്നു. ഞാൻ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ലച്ചുവിന് ഇഷ്ടപ്പെട്ട മീനാണല്ലോ. അപ്പൊ ലച്ചു ഒന്ന് പൂള മീനും വേണം പറഞ്ഞു. പൂളണ്ടാക്കാം അല്ലേ മീൻകറി അല്ലേ. കുറച്ച് വർക്കും ചെയ്തില്ലേ. ഇത് അടച്ചേക്കട്ടെ കേട്ടോ, ഒന്ന് തിളക്കട്ടെ. എന്നിട്ടാണ് മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പൊ ഞാനിതിക്ക് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടേക്ക് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത്. ഇത് ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കട്ടെ. വെറൈറ്റി മീൻകറിയാ. ഇത് അടച്ചു വെച്ച് വേവട്ടോ. ലച്ചു രണ്ടാമത് ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി പൂളുണ്ടാക്കണ്ടേ. അപ്പം ഞാൻ ചോറ് ഊറ്റി കഴിഞ്ഞ് ഇനി കലമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മീൻകറിയൊക്കെ ആയി ഉണ്ടോ. മീൻകറിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൂളരച്ചാണ് ഉച്ച കഴിഞ്ഞിട്ടുണ്ടാക്കി തന്നാൽ മതിയാണ് ചായക്ക്. അപ്പം ഇനി ഉച്ച കഴിഞ്ഞിട്ടുണ്ടാക്കിയത്. ഇനി ഞാൻ അടിച്ചു അരി തുടച്ച് കുളിക്കുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഡെല്ലിയത്തു നോക്കി കറി എങ്ങനെ അറിയിക്കട്ടെ. ചിത്തൂരിൽ നിന്നങ്ങനെ ചോറ് വെച്ചിട്ട് ലച്ച് ചോറ് തിന്നെയാണ്. ഇങ്ങനെ നമ്മളെ മീനും സൂപ്പറാ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് പൂള ഉണ്ടാക്കണം. അപ്പൊ ലച്ചുവിന് പൂള മീൻകറിയും വേണം പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി. മീൻ നേരത്തെ രാവിലെ ഉണ്ടാക്കിയല്ലേ. ഇപ്പൊ ഞാൻ പൂളൊക്കെ ഉണ്ടാക്കി കൊടുത്തോ. ജസ്സുണ്ടെ നീന്റെ കറിയാണ് കേട്ടോ. നീ വേണ്ടാന്ന് പൂളെ അങ്ങനെ പരത്തി കൊടുത്തതാണ്. കുറച്ചിട്ടുണ്ട്, കുറഞ്ഞ ചൂടുണ്ട്. രസണ്ടോ? നീ ചായ തരട്ടോ. അമ്മ കട്ടൻ ചായ. ജിത്തുവിന് വേണ്ടാന്ന്. ജിത്തുവിന് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഓന് വേണ്ടാന്ന്. പിന്നെ ഞാൻ ചോറ് തിളപ്പിച്ചുവിട്ടാനേ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറുണ്ട് രാവിലെ വെച്ചാൽ. പിന്നെ പൂളയുണ്ട്, മീൻകറിയുണ്ട്. പിന്നെ ചോറും തിളപ്പിച്ചു വിട്ടട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഒത്തിരിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ വീഡിയോസും നിർത്തേണ്ടി വരും, യൂട്യൂബ് ചാനലും നിർത്തേണ്ടി വരും. എന്താ വെച്ചാൽ വ്യൂസും കാര്യങ്ങളൊക്കെ പറ്റ കുറയും ദിവസം ചെല്ലും തോറും. ചിലപ്പോൾ നിർത്തും അങ്ങനെയാണെങ്കിൽ.